ഹലോ എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന ചെമ്പന്നീർ പൂവിൻ്റെ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് എപ്പിസോഡും വളരെ ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്നാലും റിവ്യൂയിലോട്ട് കിടക്കാം അതിനു മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ റിവ്യൂവിന് നല്ല രീതിയിൽ നമുക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വളരെ 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 സന്തോഷമുണ്ട് അപ്പോൾ ഈ റിവ്യൂനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒത്തിരി ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വർഷേനെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയുമാണ് രണ്ട് പേരും രാപ്പകിലില്ലാതെ ഇയർഫോൺ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ വർഷ താഴെ ഇറങ്ങി വന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് കാണുന്ന വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ് മോളെ നീ എന്താ നീ ആരോടും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് അച്ഛൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടാണെന്ന് പറയുകയാണ് അപ്പോൾ നീ ഭക്ഷണം കൂടി ഇരുന്ന് കഴിച്ചിട്ട് സംസാരിക്കും മോളെ എന്ന് പറയുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഇല്ലച്ചാ ഞാൻ ഭക്ഷണമായിട്ട് എൻ്റെ റൂമിൽ പോയിരുന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ വർഷയുടെ അമ്മ പറയുകയാണ് ഇതെന്താണ് ഈ പുതിയൊരു ശീലം നീ സാധാരണ ഇവിടെ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഇതെന്തിനാ റൂമിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ആ ഇനി മുതൽ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ അപ്പോൾ പുതിയ ശീലമൊന്നും അമ്മ പറയൂലോ പിന്നീടത് അങ്ങ് പഴകിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഭക്ഷണമായിട്ട് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രീകാന്ത് ശ്ര വർഷയോട് ചോദിക്കുകയാണ് എൻ്റെ വർഷയായിരുന്നു എനിക്ക് ഇത്രയും നേരമായിട്ട് ഉറക്കമൊന്നും വരുന്നില്ലേ ദീപ്പം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഇത്രയും സമയമായി രാത്രി ഒരുപാടായി എന്ന് പറയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കളിയാണ് നമുക്ക് ആരോടെങ്കിലും ഇഷ്ടം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് എത്ര നേരം വേണമെങ്കിലും വർത്തമാനം പറയാം ഉറക്കവും വരില്ല വിശക്കുകയും ചെയ്യില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനോട് ഉറക്കം വരുന്നുണ്ടോ എന്ന് എനിക്കുന്നു വർഷം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ് ഏയ് എനിക്കും ഉറക്കം വരുന്നൊന്നുമില്ല എനിക്കൊന്നും എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര സന്തോഷമാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ ഈ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണല്ലേ കല്യാണത്തിന് മുമ്പ് വരെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ആൾ നമ്മളെ വിളിക്കുമ്പോൾ ത്രൂ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നും ഉറങ്ങാതെ കല്യാണത്തിന് ശേഷമാണെങ്കിലോ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് തന്നെ നമുക്ക് സമയമില്ല അതുപോലെ ഇറിറ്റേഷൻ വരും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അത് സത്യമല്ലേ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ അടുത്ത സീനിൽ വർഷയുടെ അച്ഛനെ തന്നെയട്ടോ കാണിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരന് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല പുള്ളി ഇരു തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ ഇരിക്കുകയാണ് എന്തായാലും മോളാരോടെ സംസാരിക്കുന്നത് മനസ്സിലാക്കണം എന്ന് തന്നെ ആ പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെയും ശ്രുതിനെ കാണി ശ്രുതിയല്ല വർഷേനെ കാണിക്കുകയാണ് വർഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയിലെ വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് നീ ലൈനിൽ തന്നെ ഇരിക്കുക ഞാനൊന്ന് വാഷ് പോയിട്ട് ഇപ്പോൾ വരാം രണ്ട് മിനിറ്റ് എന്ന് അറിയുകയാണ് അങ്ങനെ ശ്രീകാന്തവും ഒക്കെ പറയുകയാണ് അങ്ങനെ ശ്രീകാന്തും ഫോൺ ഹോൾഡ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ വർഷയുടെ അച്ഛൻ ആരോടായിരിക്കും തൻ്റെ മകൾ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വർഷയുടെ റൂമിൻ്റെ അടുത്തേക്ക് വരുന്നു വർഷേനെ നോക്കുമ്പോൾ വർഷയെ കാണുന്നില്ല വർഷയുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഫോണിൽ ആരും ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വർഷയുടെ അച്ഛന് മനസ്സിലാവാണ് ഫോൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോട്ടോ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും വർഷയുടെ അച്ഛനങ്ങ് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അയാൾ ഒന്നും തന്നെ പറയുന്നില്ല താഴെ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വർഷയുടെ അമ്മയെ ചോദിക്കുകയാണ് അല്ല ഇത്രയും നേരമായിട്ട് നിങ്ങളിത് ഉറങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് എടി നമ്മുടെ മോ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ അവനോടാണ് ആ ശ്രീകാന്തനോടാണ് ആ രവീന്ദ്രന്റെ മകനോട് എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മ അങ്ങ് ചോടി വെറച്ചങ്ങ് കേട്ടോ എന്നിട്ട് വർഷയുടെ അമ്മ പറയാണ് അഹങ്കാരി അവൾ എന്ത് ചെയ്യണോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അറിയും അവൾ കേക്കൊന്നുമില്ലല്ലേ ഇപ്പൊ ഇപ്പൊ തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേക്കാൻ പോകുമ്പോ തന്നെ വർഷയുടെ അച്ഛൻ ആയിട്ട് ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നന്നായിട്ട് അറിയാം അവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ശ്രീകാന്ത് അവനാണ് ശരിയല്ലാത്തത് അവനെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്നുള്ളത് എനിക്കറിയാം ഇനി വായ് കൊണ്ട് പറയണമൊന്നും നടക്കില്ല അപ്പോൾ വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറയാനിട്ടോ അങ്ങനെ അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ചായയൊക്കെ ആയിട്ട് അവരാണ് അങ്ങനെ രവീന്ദ്രന് ചായ കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ രേവതിയുടെ അമ്മായി അമ്മ ചന്ദ്ര വരികയാണ് കേട്ടോ അപ്പം ചന്ദ്ര എഴുതിയോട് ചോദിക്കുകയാണ് ഓ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ചായ ഒക്കെ ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് രേവതി നേരത്തെ എഴുന്നേക്കുന്നത് പുതുമയൊന്നുമല്ല നീയാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ചായ വേണമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചായ ചന്ദ്രക്കും കൊടുക്കുകയാണ് എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല സച്ചി ഇത്രയും നേരമായിട്ടും എഴുന്നീട്ടില്ലേ അവൻ എന്താണ് ബോധവും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഇല്ല സച്ചിയുടെ ഇന്നലെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടില്ല എന്ന് പറയുകയാണ് എന്തെങ്കിലും ും ദൂരോട്ടുള്ള ഓട്ടം കിട്ടിക്കാണും അതുകൊണ്ടായിരിക്കുള്ളൂ വരാത്തേന്ന് രവീന്ദ്രനും പറയാനട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതി പതിയെ എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ് കുളിച്ചിട്ടൊന്നുമില്ല എഴുന്നേറ്റേ ഉള്ളൂ ഉടനെ തന്നെ ചന്ദ്ര പറയാണ് അയ്യോ മോള് ശ്രുതി മോള് കുറച്ചു നേരം കൂടെ കിടക്കാറുന്നില്ലേ ഇപ്പോൾ ഇത്ര നേരത്തെ എഴുന്നേൽക്കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല രേവതി നീ നോക്കി നിൽക്കാതെ ശ്രുതിമോൾക്ക് ചായയായിട്ട് വരാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി വേഗം തന്നെ ചായ എടുക്കാൻ പോവാണ് അതേസമയം തന്നെ പോലീസ് ആ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ രവീന്ദ്രനും എല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം അല്ല പോലീസ് എന്താവോ നമ്മളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ ഇത് അത്ര സച്ചി എന്ന് പറയണവൻ ദൂരെ ഇവിടെ ഓട്ടോ ഓടാൻ പോയി എന്ന് പറഞ്ഞില്ലേ പറഞ്ഞത് അവിടെ വെച്ചിട്ട് ആരെങ്കിലും തല്ലേ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന്റെ കേസ് പറയാനായിട്ട് വന്നതായിരിക്കുള്ളൂ ആ എന്താണെങ്കിലും എന്താണെന്ന് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ വന്നിട്ട് ആ എന്താ സാർ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഓടിക്കേറി വന്നിട്ട് പറയാണ് കേട്ടോ ആ സച്ചിൻ അന്വേഷിച്ചായിരിക്കും അല്ലേ വന്നത് അവൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇന്നലെ ഓട്ടം പോയതാണ് എവിടെയാണെന്നുള്ളത് അറിയില്ല നിങ്ങൾ തന്നെ തേടി കണ്ടുപിടിച്ചോന്നു പറയാനെട്ടോ ആ സമയത്ത് ഈ പോലീസുകാർ പറയുകയാണ് ഏയ് ഞങ്ങൾ സച്ചിനെ അന്വേഷിച്ചല്ല വന്നത് ഇവിടെ ഞങ്ങൾ ശ്രുതി എന്ന് പേരുള്ള ഒരാളെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ നെഞ്ചത്തലക്കുകയാണ് കേട്ടോ ചന്ദ്ര വയ്ക്കുകയാണ് സുധീനയോ സുധീനെന്തിനെ വിളിച്ചിരിക്കുന്നത് ഏ എന്തിനാണ് സുധീന അന്വേഷിച്ചു വന്നിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് ശ്രുതി പേടിക്കുകയാണ് അങ്ങനെ ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതി വിളിക്കുകയാണ് അങ്ങനെ ശുദ്ധി ഓടി വരുമ്പോഴത്തേക്കും പോലീസ് പോലീസിനെ കണ്ടതും ശുദ്ധി എങ്ങനെ എട്ടുകയാണ് കേട്ടോ ആ ഇന്ദിര സാർ വന്ന് എന്താന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് ആ നിങ്ങളെ ഒരു പെൺകുട്ടി ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ പൈസയൊക്കെ എടുത്തു ഓടിയത് അതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് വിസ്തരിക്കണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശുതിക്ക് സമാധാനം കിട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശുദീനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാടധികം സമ്പാദിച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു ആയസ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഇവൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു പക്ഷേ ഇവനാണെങ്കിലോ അതെന്നെ പറ്റിച്ചുകൊണ്ട് ആ പെണ്ണിന് കൊടുത്തു ആ പെണ്ണ് പെണ്ണിവനെയും പറ്റിച്ചു എന്തെങ്കിലും വിവരം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ രേവതി ശ്രുതിക്കുള്ള ചായയായിട്ട് വരികയാണ് രേവതിനെ കണ്ടതും ഈ പോലീസുകാരും ഒക്കെയാണ് ആ മോളെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് രേവതിക്കാകെ എന്തോ പോലെ ആകുകട്ടോ ഇപ്പം രേവതി പറയുകയാണ് ഞാൻ ഇവിടുത്തെ മരുമകളാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാർ പറയുകയാണ് ഓ വിധി നിന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നെത്തിച്ചല്ലേ ഓ നീ ഇവിടത്തെ മരുമകളായല്ലേ നിന്റെ ആങ്ങളെ ചെയ്ത് തെറ്റ് അതെല്ലാം മറന്നുകൊണ്ട് ഇവർ നിന്നെ സ്വീകരിച്ചല്ലേ ആ അപ്പോഴത്തേക്കും കൂടെയുള്ള മറ്റൊരു കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് അല്ല സാർ സാറേന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതേ ഇവരുടെ അനിയന് ഒരു കള്ളക്കേസിൽ അകത്ത് പോയിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചും പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ കാര്യം അറിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് രേവതി ആകെ ഷോക്കായിട്ടിങ്ങനെ നിന്ന് പോവാട്ടോ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര ആകെ അമ്പലത്തിൽ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പോലീസ് പറഞ്ഞ് തീർക്കുകയാണ് ആ ഇവരുടെ വീട്ടിലത്തെ ഒരു മകൻ്റെ ബൈക്കായിരുന്നു ഈ പെൺകുട്ടിയുടെ ആങ്ങളെ മോഷ്ടിച്ചതെന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്ര ഏയ് അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്നിങ്ങനെ കൂടി നോക്കുകയാണ് കേട്ടോ രേവതിനെ രേവതി ആകെ ആകെക്കൂടെ എന്ത് പറയണോന്നറിയാത്തൊരവസ്ഥയിലെ തലയും കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്പലത്തിൽ നിൽക്കുകയാണ് കേട്ടോ രവീന്ദ്രനും എല്ലാവരും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ ശ്രുതിയുടെ മുഖത്താണെങ്കിൽ ഒരു പുച്ച പുഞ്ചിരിയില്ലേ ഒരു ഒരു കളിയാക്കിയുള്ളൊരു പുഞ്ചിരി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും ഭയങ്കര ഒരു ആക്കിച്ചിരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോലീസുകാരും പറയാണ് ആ ഈ വീട്ടിലെ സച്ചി എന്ന് പറയുന്ന ആ പയ്യൻ്റെ ബൈക്കാണ് അവ ആ പയ്യൻ മോഷ്ടിച്ചെടുത്തത് എന്തായാലും ഈ പെൺകുട്ടി ഒരു പാവമാണ് അവനെ പുറത്തിറക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി സച്ചി അവസാനം കേസൊക്കെ പിൻവലിക്കുകയാണ് ചെയ്തതെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി അങ്ങ് വല്ലാണ്ടാവുകയാണ് കേട്ടോ എന്തായാലും പോലീസ് എൻക്വയറി ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പോയതിന് ശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ ഒന്നും ആരോടൊന്നും പറയാതെ ഇത് കേട്ടതും ചന്ദ്രവേഗം തന്നെ രേവതിയോട് പറയുകയാണ് എടി നീ നിന്നേ അപ്പം ഇങ്ങനൊരു കഥ കൂടെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നല്ലേ ഹാ ഇത് വഴിക്ക് വരട്ടെ അപ്പം നിന്റെ കുടുംബത്തിലെ എല്ലാവരും കള്ളന്മാരാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താ ചന്ദ്രേ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാനെന്താവശ്യം ആവശ്യമില്ലാത്തത് പറഞ്ഞു ഇപ്പോഴല്ലേ കഥകൾ ഓരോന്നായിട്ട് പുറത്ത് വന്നത് ഞാൻ പറഞ്ഞതാണോ ഇപ്പം തെറ്റ് അല്ല നിങ്ങൾ തേടി കണ്ടുപിടിച്ച മോന് കൊണ്ടുന്നത് ഒരു കള്ളക്കുടുംബത്തെയാണോ ഹാ എന്തായാലും നന്നായി എടി നിന്റെ വീട്ടിൽ പൂവിക്കുന്ന ബിസിനസ്സാണെന്നല്ലേ നീ പറഞ്ഞത് സൈഡ് ബിസിനസ്സായിട്ട് ഇങ്ങനൊരു ബിസിനസ്സും കൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞില്ലല്ലോ അതെന്തു പറ്റി എന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട് രേ രേവതിക്ക് എന്ത് പറയണമെന്ന് കിട്ടാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം രേവതി പറയുകയാണ് പോലീസ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവനവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അറിയാതെ ചെയ്തതാണെന്ന് പറയാണ് അവിടത്തേക്കും ചന്ദ്ര പറയാണ് ഓഹോ അറിയാതെയൊക്കെ നമുക്ക് കക്കാലേ ആ എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന മരുമകളും അവളുടെ കുടുംബക്കാരും ഒക്കെ ഒത്തിരി നല്ലവർ തന്നെയാണ് മികച്ചവരാണ് കുടുംബമേ കള്ള കുടുംബമാണ് ഇവൻ്റെ ഇവളുടെ അനിയൻ വണ്ടി മോഷ്ടിക്കുമെങ്കിൽ ഇവളിവളുടെ അനിയത്തെയും മറ്റെന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ഇവരുടെ ഗ്യാങ് ലീഡർ എന്ന് പറയുന്നത് ഇവളുടെ അമ്മ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ എടി നിന്റെയൊക്കെ പേരിൽ ഏതൊക്കെ സ്റ്റേഷനിൽ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടടി എന്ന് നോക്കിയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് അമ്മ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അനിയൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒരു അവൻ്റെ ഒരു കൂട്ടുകാരൻ അയാളൊരു കള്ളനായിരുന്നു എൻ്റെ ആ ആങ്ങളേനെ ബ്രെയിൻ ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് അവനാ തെറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് തിരുത്തുകയും ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സുതി പറയുകയാണ് എന്തായാലും അമ്മേ ഞാൻ ജസ്റ്റ് എസ്കേപ്പായി ആ കല്യാണം അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഞാനും ഈ കള്ളകുടുംബത്തിൽ വന്ന് പെട്ടേനെ എന്തായാലും ഭാഗ്യം ദൈവം എൻ്റെ കൂടെയാണെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അതേടെ സ്തുതി നിനക്ക് നല്ല സമയമായതുകൊണ്ടാണ് നിനക്കന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നിയത് എന്തായാലും നീ ആ കുടുംബത്തിൽ വന്ന് പെട്ടെന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്രയൊന്ന് നിർത്തുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര എന്നെ എന്നെന്തിനാണ് പേടിപ്പിക്കുന്നത് നിങ്ങളോട് പറഞ്ഞോ ഈ കാര്യം ഉണ്ടായിട്ട് വിള എന്ന് പറ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തലതാഴ്ത്തി വെക്കുകയാണ് ആ അപ്പം നിങ്ങളോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ ശ്രുതി പറയുകയാണ് അച്ഛാ അച്ഛൻ എപ്പോഴും പറയില്ലേ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഞാൻ ഇവരുടെ കുടുംബത്തെ കരയിപ്പിച്ചു ഇട്ടേച്ചു പോയി എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഓരോന്നും പറയാറില്ലേ ആ ഇനിയിപ്പോൾ ആ വർത്തമാനത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ ഇവർ കള്ളത്തരം ചെയ്തിട്ട് അത് മറച്ചു വെച്ചില്ലേ അതിലും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി അങ്ങ് കരയാൻ തുടങ്ങാനായിട്ടോ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പക്ഷേ അവിടെ നിൽക്കുന്ന ശ്രുതി അവളാണ് ശരിക്കും പറഞ്ഞാൽ പെരുങ്കള്ളി അത് പതിയെ പതിയെ പിടിക്കൂ അങ്ങനെ രവീന്ദ്രൻ ഒന്നുകൂടെ പറയാണ് ഈ ഇങ്ങനത്തെ ചർച്ച ഇവിടെ വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് എപ്പോഴെപ്പോഴും സച്ച് പറയാറുണ്ടല്ലോ എൻ്റെ മകൻ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയിന്ന് അതെ അവൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ ഇവള ഇവളുടെ ആങ്ങളെ മറ്റൊരാളുടെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി അതിനൊരു കണക്കുമില്ലേ അതിനെക്കുറിച്ചിട്ടൊന്നും സച്ച് പറയാറില്ലല്ലോ ഓ അതിനൊരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കാൻ കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇടയിൽ നിന്ന ആങ്ങളെ പഠിക്കാൻ പോകുന്നു കോളേജിൽ പോകുന്നു എന്നൊക്കെയുള്ള പറയുന്നത് ആർക്കറിയാം അവൻ കോളേജിൽ തന്നെയാണോ പോകുന്നതെന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് നിനക്ക് ഇത്രയും ഹുങ്ക് അപ്പോൾ പിന്നെ ശ്രുതിയുടെ പോലെ നല്ല ഏതെങ്കിലും കുടുംബത്തിൽ നിന്നാണ് നീ വന്നിരുന്നെങ്കിലോ നീ നിലത്തങ്ങാനും ആയിരിക്കുമോ എന്ന് വെക്കുകയാണ് എന്തായാലും ഇത് കേട്ട് രേവതി കരയുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതി ആണെങ്കിൽ അങ്ങ് ചിരിക്കുകയാണ് പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് അപ്പോൾ രേവതി ശ്രുതിനെ നോക്കുമ്പോൾ ഒന്നും കൂടി ആക്കിച്ചിരിക്കുകയാണ് കേട്ടോ രേവതി എന്തായാലും കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ രേവതിയുടെ പിന്നാലെ രവീന്ദ്രൻ ചെല്ലുകയാണ് കേട്ടോ രവീന്ദ്രൻ എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് മോളെ അച്ഛൻ എത്രയോ തവണ മോളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു പല കാര്യത്തിന് വേണ്ടിയിട്ടും അപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാറുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ രേവതി പറയുകയാണ് അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ലേ ഞാൻ പറയരുതെന്ന് വിചാരിച്ചിട്ടൊന്നും ശേഷമുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാലോ അതിൻ്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ അത് മറക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ഞങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു അവസ്ഥ വന്നില്ല അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചത് അത് അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയാട്ടോ എന്നാലും രേവതി നിനക്ക് ചന്ദ്രയെക്കുറിച്ച് അറിയാമല്ലോ അവളെ വായിക്കി തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും നീ ഇതെന്നോട് മറച്ചും വെച്ചു അതുകൊണ്ട് തന്നെ എനിക്കിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ ഇത് നീ കേൾക്കേണ്ടി വരും അവൾ എന്തായാലും മിണ്ടാതിരിക്കില്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് സ്വസ്ഥത തരില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്കറിയാലോ അതെന്നും പാടിക്കൊണ്ടിരിക്കും അത് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഞാനത് മറച്ചു വെച്ചേനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പോവാണ് കേട്ടോ അങ്ങനെ രേവതി അച്ഛൻ പോയിട്ട് പിന്നെയും കറിയാണ് അടുത്ത സിംഗിൽ കാണിക്കുന്നത് രേവതിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അമ്മയും അമ്മ പൂ കിട്ടുന്നു അനിയത്തി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി എന്താണ് അപ്പോൾ ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടേ ഇല്ലല്ലോ എന്നിങ്ങനെ അമ്മ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ഇപ്പോൾ ഇപ്പോൾ ചേച്ചി എങ്ങനെ വിളിക്കാറൊന്നുമില്ല അവിടെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കും ചേച്ചി വിളിക്കാത്തതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് രേവതിനെ ഒന്ന് തിരിച്ച് വിളിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിക്കുകയാണ് രേവതിനെ വിളിക്കുന്നതും രേവതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മേ ചോദിക്കുകയാണ് മോളെ നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ അമ്മ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് പക്ഷേ രേവതിയുടെ ബോയ്സിൽ വരുന്ന നമുക്ക് കരയുമ്പോൾ വേറൊരു ശബ്ദമല്ലേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അവിടെ എന്തോ വിഷയം ഉണ്ടെന്ന് മനസ്സിലാവും കേട്ടോ അങ്ങനെ അമ്മ രേവതിയോട് ചോദിക്കും എടേ നീ സത്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ അവിടെ ആയിട്ട് ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കൂ കേട്ടോ അപ്പം രേവതി പറയുകയാണ് ഇല്ലമ്മേ ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് നീ എന്നോട് ഒന്നോണോ പറയരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാരെങ്കിലും ആയിട്ട് നിനക്ക് പ്രശ്നം ഉണ്ടായോ വീണ്ടും നീ സത്യമായിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ് അമ്മേ എന്തിനാണമ്മേ എന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ടത് ഈ വീട്ടിൽ വന്ന കാലം മുതൽ ഞാൻ അനുഭവിക്കുന്നതിന് കൈയും കണക്കുമില്ല ഞാൻ ഇത്തിരി സന്തോഷമായിട്ടിരിക്കുന്നത് പോലും ദൈവത്തിന് താല്പര്യമില്ല അത് കാണാനായിട്ട് എന്ന് പറയാട്ടോ അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് എടി നീ അമ്മേനെ ആക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അമ്മ ഈ വീട്ടിൽ ഓരോ ദിവസവും ഞാൻ അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മേ അമ്മേ സച്ചേട്ടൻ്റെ ബൈക്ക് നമ്മുടെ വീട്ടിലുള്ളവരുത്തൻ അവൻ കട്ടു എന്നുള്ളത് ഇപ്പം എല്ലാവരും അറിഞ്ഞു അമ്മയെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിയുടെ അമ്മ ഞെട്ടുകാട്ടോ ഈ രേവതിയുടെ അനീൻ്റെയും അനീത്തിയുടേയും പേര് മലയാളം സീരിയലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ് ചെയ്തേക്കാമോ തമിഴിൽ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പേരാണേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്തിട്ടേക്കടേ അപ്പോൾ രേവതിയുടെ അമ്മ ആകെ ടെൻഷൻ ആവാണ് രേവതിയുടെ അമ്മ പറയാണ് അങ്ങനെ ചെയ്ത കാര്യം നമ്മൾ മറന്നു പോയല്ലോ മോളെ ഇതിപ്പോൾ എങ്ങനെ അവിടെ അറിഞ്ഞെന്ന് വെക്കുകയാണ് അപ്പോൾ എങ്ങനെ രേവതി പറയുകയാണ് ഇവിടെ അവൻ്റെ ആ ഒരു കേസ് അന്വേഷിച്ച പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ട് അറിഞ്ഞത് എന്തായാലും എൻ്റെ അമ്മായിയും അറിഞ്ഞുമേ അപ്പം മുതൽ എന്നെ ദ്രോഹിക്കുകയാണ് ഓരോ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ശ്രുതിയും ശ്രുതിയും അവരും എന്നെ വെറുതെ വിടുന്നില്ല എന്ന് പറയുകയാണ് മാത്രമല്ല അച്ഛനാണെങ്കിൽ എന്നോട് ചോദിച്ചു നീന്തിന് മോളെ ഈ കാര്യം എന്നോട് മറച്ച് വെച്ചിരുന്നു വരെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലമ്മെന്ന് പറയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് മോളെ നീ വിഷമിക്കേണ്ട നമ്മുടെ തല എഴുത്ത് എന്താണെന്ന് അറിയില്ല അവൻ ആ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിച്ചേക്കുന്നു അല്ലെങ്കിൽ തന്നെ നിൻ്റെ അമ്മായി സാധാരണയായിട്ട് നിന്നെ കുത്തുന്ന കുത്തർ കേട്ടാൽ കൂടെ സഹിക്കില്ല ഇനിയിപ്പോൾ ഈ കാര്യം കിട്ടിയാൽ അവർ നിന്നെ വെറുതെ വിടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല എനിക്ക് ഓരോ നിമിഷവും അപമാനമായിട്ട് അമ്മയെ തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കരയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെയും കിടന്ന് കരയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അമ്മ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയത്തി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മയെ ചേച്ചി എന്താ അമ്മ പറഞ്ഞത് അമ്മ എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നടന്ന കാര്യമൊക്കെ അനിയത്തിയോട് അമ്മ പറയാണ് കേട്ടോ അനിയത്തിയും ഭയങ്കര ഷോക്ക് ഷോക്കാവാണ് ആ സമയത്താണ് രേവതിയുടെ അനിയൻ അവൻ്റെ പേരിതിൽ സത്യന്നാണ് കേട്ടോ അവൻ വരുന്നത് ഇവനെ ഇവൻ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയും അമ്മ എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ നല്ല അടിവെച്ച് കൊടുക്കുക കേട്ടോ നീ കാരണം അവിടെ എല്ലാം സംഭവിച്ചത് ഈ കാരണം മാത്രം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയാണ് അങ്ങനെ രേവതിയുടെ അനിയത്തി പിടിച്ചു മാറ്റുകയാണ് എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ് അനിയൻ അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ് എടാ നീ സച്ചിയേട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ച കാര്യം സച്ചിയേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു ഇപ്പം ചേച്ചിക്ക് അതുകൊണ്ട് സമാധാനക്കേടാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അനിയത്തി അമ്മയോട് പറയുകയാണ് അമ്മ ഇങ്ങനെ ഇരുന്നൊക്കെ അറിയില്ലേ എന്തായാലും സച്ചിയേട്ടൻ അതൊക്കെ മറന്നല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് എടി സച്ചി അത് മറന്നു സച്ചിക്ക് വലിയ മനസ്സ് തന്നെയാണ് പക്ഷേ സച്ചിയുടെ അമ്മയുണ്ടല്ലോ അവർ കാലാകാലം ഇത് മറക്കില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മളവർ വക പോലും വെക്കാറില്ല ഇനിയിപ്പോൾ ഇതും കൂടി ആയിക്കഴിയുമ്പോൾ രവിദിനെ കാണുമ്പോൾ കാണുമ്പോൾ ഇക്കാര്യം പറഞ്ഞ് അവളെ നോവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ രേവതിയുടെ അമ്മ പറയാണ് എടാ നീ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് നിൻ്റെ അച്ഛൻ മനസ്സ് വേദനിച്ച് നിന്ന് മരിച്ചത് അത് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിന് ശേഷം ഇപ്പോൾ നിൻ്റെ ചേച്ചിയോട് വരെ നീ തെറ്റ് ചെയ്തു പോവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് നിൻ്റെ തെറ്റിൻ്റെ ഫലം നിൻ്റെ ചേച്ചിയൂടെ അനുഭവിക്കുമോയെന്ന് ഞാനിപ്പോൾ പേടിക്കുകയാണ് എന്തായാലും കല്യാണത്തിന് മുമ്പേ തന്നെ രവീന്ദ്രൻ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും പറയേണ്ടതായിരുന്നു എന്ന് പറയാട്ടോ അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി പറയാണ് അമ്മ ഇങ്ങനെ ഇവിടെ നിനക്ക് കാര്യമുണ്ടോ അതിന് രവീന്ദ്രനങ്ങളുടെ മകനാണ് സച്ചേടൻ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ കല്യാണത്തിന് ശേഷമല്ലേ അത് നമ്മൾ അറിഞ്ഞത് അതിന് ശേഷം ഇത് പറയേണ്ട ഒരു സാഹചര്യം അത് വന്നുമില്ല പിന്നെ പിന്നെ എങ്ങനെ നമ്മൾ പറയാനാന്ന് ചോദിക്കുകയാണ് അതെന്തുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാതിരുന്നെന്ന് വരെ രേവതിയോട് അദ്ദേഹം ചോദിക്കുന്നു ഇത് എങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഫേസ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് രവതിൻ്റെ അമ്മ പിന്നെയും കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതിൻ്റെ ആങ്ങൾ പറയുകയാണ് അമ്മേ എന്നോടൊന്നും ക്ഷമിക്കുമേ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അമ്മയെന്ന് പറയാണ് അപ്പോഴത്തേക്കും രവതൻ്റെ അമ്മ പറയാണ് നീ നീ ചിന്തിക്കണമായിരുന്നു എടാ നിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് നീ ചെയ്യുന്ന ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നീ ചിന്തിക്കണം നീ അത് ചെയ് ചിന്തിക്കാതെ എടുത്ത് ചാടിൻ്റെ ഫലമല്ലേ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന എടാ നിനക്കൊരു കാര്യം അറിയുമോ ഒരു തവണ കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നിന്നെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലവും നിന്നെ കള്ളനായിട്ടേ മറ്റുള്ളവർ കണക്കാക്കു എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ രേവതി അവിടെ ജീവിക്കാൻ പോയതല്ലേ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഓർക്കാൻ കൂടെ സാധിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ രേവതിയുടെ അമ്മ പറയാണ് നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ നേരെ ചെന്ന് രേവതിയുടെ വീട്ടിൽ ചെന്ന് എല്ലാം അവരോട് ക്ഷമ ചോദിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അനിയം പറയാണ് ഞാനെന്തിനാമ്മ ക്ഷമ ചോദിക്കുന്നത് നീയല്ലേ തെറ്റ് ചെയ്തത് അപ്പോൾ നീ തന്നെ ക്ഷമ ചോദിക്കണമെന്ന് പറയുകയാണ് രേവതിയുടെ അനിയത്തി പറയുകയാണ് ഇനിയിപ്പോൾ അവൻ അവിടെ ചെന്ന് ക്ഷമ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവനെ വല്ലാത്ത രീതിയിൽ സംസാരിച്ചെന്ന് വരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് അങ്ങനെ സംസാരിച്ചെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള മാധ്യസ്ഥത അവനുണ്ട് അവൻ തന്നെയല്ലേ ഈ തെറ്റൊക്കെ ചെയ്തത് അതിൻ്റെ പേരിൽ രേവതി ശിക്ഷിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ചെന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കും നിൻ്റെ കൂടെ ഞാനും വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവിതയുടെ അനിയം പറയാണ് അമ്മ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും രേവിതയുടെ അനിയത്തിയും പറയുകയാണ് ശരിയാണ് അമ്മ പോവണ്ട അമ്മ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവർ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയും നീ തന്നെ പോയിട്ട് ക്ഷമ ചോദിച്ചിട്ട് വാടാം ചിലപ്പോൾ ഒരു പക്ഷേ ചന്ദ്രാൻഡിയുടെ മനസ്സിലുള്ള ദേഷ്യം കുറച്ചെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടെന്ന് പറയാനെട്ടോ അടുത്ത സീസണിൽ രേവതിയെയാണ് കാണിക്കുന്നത് രേവതി അടുക്കളയിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതിയുടെ ആങ്ങളെ വരികയാണ് രേവതിൻ്റെ ആങ്ങള വന്നിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് രേവതി അത് കേൾക്കുന്നില്ല അപ്പോൾ അവൻ അകത്തേക്ക് കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് രേവതി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് ചന്ദ്ര കാണുകയാണ് ചന്ദ്ര വേഗം തന്നെ രേവതിൻ്റെ ആങ്ങളയോടെയൊക്കെയാണ് എന്താടാ നീ ഇവിടെ നീ എന്തേലും കട്ടുകൊണ്ട് പോകാൻ വന്നതാണോ കള്ള എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് രേവതി പുറത്തേക്ക് വരികയാണ് എടാ മോനെ നീ എന്താ നീ എന്താ വന്നേ ഇപ്പോഴാണ് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുകയാണ് ഓ ആരതി ഒഴി ആങ്ങളൊക്കെ ഈ കള്ളന്മാരൊക്കെ എന്തിനാ വീട്ടിൽ കയറി വരുന്നത് കക്കാൻ അല്ലാതെ എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഈ കള്ളനെ കള്ളാന്നല്ലാതെ പിന്നെ എന്തു പേരിലാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് നോക്കിയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ വരുകയാണ് രവീന്ദ്രൻ വേഗം തന്നെ ചന്ദ്രയോട് പറയാണ് ചന്ദ്രൻ നീ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ നിങ്ങളും വാ ദൈവനില്ലേ നമ്മുടെ വീട്ടിൽ കയറി എന്തോ മോഷ്ടിക്കാനായിട്ട് വന്നതാണ് ഞാൻ കണ്ടതാന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ അനിയും പറയാണ് ഇല്ലങ്കളെ ഞാൻ അതിനൊന്നും വന്നതല്ല ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് നീ അധികം അഭിനയിക്കല്ലേ നിന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പോലീസ് മണി മണിയായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു നിന്റെ അമ്മയാണെങ്കിലോ എല്ലാ കാര്യവും മറച്ചു വെച്ചു നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടാടാ നീ ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ ബൈക്ക് തന്നെ മോഷ്ടിച്ചതെന്ന് വയ്ക്കുക കേട്ടോ അങ്ങനെ രേവതി പറയാണ് ആ അമ്മേ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എന്താവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ എന്ന് എടാ നീ ഇങ്ങനെ തിന്ന് കട്ട് മുടിച്ച് തിന്നുമ്പോൾ നിനക്ക് ഇത്രയെങ്കിലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എടാ ഒന്നും അറിയാത്തവനെ പോലുള്ള മുഖവും വെച്ചുകൊണ്ട് നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത് എത്ര നല്ല കുടുംബത്തിൽ നിന്നാണ് സമ്മന്ധം കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങേര് ഏടാ നിനക്കൊക്കെ നിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ കണ്ണിക്കണ്ടവരുടെ മോഷ്ടിച്ചെടുത്ത് അത് വിറ്റിട്ട് തിന്നുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി വാതിലോറന്ന് ഇറങ്ങി വരുവാണ് പേര് തിൻകണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ഇപ്പം പഠിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ ചന്ദ്ര പറയാണ് പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതല്ലേ മോളെ ഈ കള്ളനൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റുക അവൻ അവിടെ ചെന്ന് ഏതെങ്കിലും പിള്ളേരുടെ പിന്നാലെ ചുറ്റി ചുറ്റിത്തിരിയാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ കോളേജൊന്നും പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കി ഇറങ്ങുന്നത് അല്ലാതെ ഇവനൊക്കെ എന്ത് പഠിച്ച് എന്താവാനായിട്ടാണെന്ന് നോക്കിക്കുകട്ടോ അപ്പം ഇത് കേൾക്കുന്ന രേവതിക്ക് ഭയങ്കര വിഷമാവാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഇടപെടുകട്ടോ ഇതില്ലേ അങ്ങനെ ചന്ദ്രൻ രവീന്ദ്രനോട് പറയുകയാണ് നിങ്ങൾ ഇതിലിടപെടാൻ നിൽക്കുന്നു വേണ്ട നിങ്ങളോടെങ്കിലും വിളിക്കും സത്യം പറയാലോ പറഞ്ഞായിരുന്നു നോക്കിയാണ് അങ്ങനെ രവീന്ദ്രനൊന്നും പറയാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയെ നോക്കിയിട്ട് പറയാണ് എന്തേ നിൻ്റെ അമ്മായി അച്ഛൻ എന്തേ ഇവിടെ ഇരിക്കുന്നു സാധാരണ നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ അങ്ങേരുടെ വായ തുറക്കാറുള്ളൂ ഇപ്പം അയാൾ എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ കാരണം എന്താ നിന്റെ സ്വഭാവം ഇപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് പറയാം കേട്ടോ ഇപ്പം രേവതിയുടെ അനേം പറയാണ് ഞാനിപ്പോൾ എന്താ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ എന്തിനാ വന്നേന്നുള്ളത് കൂടുതലായിട്ട് എന്നോട് പറയുന്നു വേണ്ട നീ പ്ലാൻ ചെയ്തു തന്നെയാണ് നിൻ്റെ ചേച്ചിനെ ഇവിടെ കെട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് നിൻ്റെ ചേച്ചിനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ വരുമ്പോൾ ഇവിടെയുള്ള ഓരോരോ സാധനങ്ങൾ ഒരു പാക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയാൽ മതിയല്ലോ അത് വിറ്റ് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ കട്ട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് അമ്മ ഇനി കൂടുതലൊന്നും പറയരുതെന്ന് പറയുകയാണ് ചന്ദ്ര പറയാണ് നീ ഒരക്ഷരം വേണ്ടി പോരുത് രേവതി എടി നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങൾ എല്ലുമുറിയെ പണിയെടുത്താണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് കട്ട കാര്യമൊന്നും നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ കണ്ണിക്കണ്ണവൻ്റെയൊക്കെ കക്കാനായിട്ടായിരുന്നു ഇഷ്ടമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ആ പൂ വിൽക്കുന്ന കടയിൽ ആ പൂ വിൽക്കുന്ന അമ്പലമില്ലേ ആ അമ്പലത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു പാ വിരിച്ചങ്ങ് കിടന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രേവതിക്ക് സങ്കടം വരാട്ടോ അപ്പം രേവതി വേഗം തന്നെ ചന്ദ്രനോട് പറയണം അമ്മേ ഇനി ഒരു വാക്ക് പോലും മിണ്ടരുതെന്ന് പറയുകയാണ് അവൻ എന്തോ അറിയാതെ ഇങ്ങോട്ട് വന്നുപോയതാണ് ഇനി എൻ്റെ അനിയൻ ഇങ്ങടേക്ക് വരില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും സ്വതിയും വരുവാട്ടോ സ്തുതി വരുമ്പോൾ എന്താ ഇവിടെ പ്രശ്നമൊന്നും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുകയാണ് എൻ്റെ സുധീ ദിവൻ കക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറി വന്നു ഞാൻ കണ്ടത് കാരണം ഒന്നും എടുത്തിട്ട് പോയില്ല എന്തായാലും നീ ഒന്ന് നോക്കിയേക്ക് നിൻ്റെ ഫയലോ പൈസയോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എൻ്റെ അമ്മയൊന്നും ഇങ്ങനെയൊന്നും പറയില്ലേ ഇനി അവൻ എൻ്റെ അകത്തേക്ക് വരില്ല എടാ നീ വീട്ടിൽ പോ വീട്ടിൽ പോന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ശുതി ഇവനെ തടഞ്ഞു നിർത്തിയിട്ട് എടാ നിൻ്റെ ബാഗെന്ന് പറഞ്ഞേ അതിൻ്റെ ഉള്ള എൻ്റെ സാധനങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് നീ പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ അവനങ്ങ് വിട്ടേക്ക് എന്ന് പറയുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ചന്ദ്ര യോടും അതുപോലെ തന്നെ ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നും ശ്രുദീനോടും ശ്രുതിനോടും ഒക്കെ കേട്ടോ അങ്ങനെ അവൻ്റെ ബാഗ് എടുത്തിട്ട് കൊട്ടിക്കടഞ്ഞ് ഇങ്ങനെ നോക്കുകയാണെട്ടോ അപ്പോൾ അതിലൊന്നും ഒന്നുമില്ല ഇല്ല അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടാ അവൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിലും പാൻറ്റിൻ്റെ പോക്കറ്റിലും ഒക്കെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നീ പരിശോധിച്ചിട്ട് വിട്ടാൽ എന്ന് പറയുകയാണ് അങ്ങനെ ഈ ശ്രുതി ആണെങ്കിൽ ഉണ്ടല്ലോ ഈ കൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിലും പാൻറ്റിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കുകയാണ് ഇതിനിടയിൽ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അനിയനൊന്നും എടുത്തിട്ടില്ല അവൻ അങ്ങ് പൊയ്ക്കോട്ടെ അവനെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് ഇവർ വിടാനായിട്ട് രക്ഷ ഇലക്ഷനില്ല കേട്ടോ അവർ വിടുന്നൊരു രക്ഷയില്ല അവസാനം ദേഷ്യം വന്ന് ശ്രുതിയുടെ ആങ്ങള ശ്രുതിയുടെ കോളറിന് കുത്തിങ്ങെ പിടിക്കുകയാണ് കോളറിന് പിടിച്ചതും വേഗം തന്നെ ശ്രുതി വന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എൻ്റെ ഭർത്താവിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തുട്ടോ അറ്റ അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ പയ്യനെ അടിച്ചതും രേവതി വേഗം തന്നെ ശ്രുതിയുടെ ഫ്രണ്ട് ശ്രുതിയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ശ്രുതി നീ എൻ്റെ അനിയനെ അടിക്കും നിനക്ക് എൻ്റെ അനിയനെ അടിക്കാനായിട്ട് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് പിന്നെ ഞാൻ അടിക്കാതെ എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവനെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ് രേവതി ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ അടിക്കാൻ വരുന്നത് നിങ്ങൾ കണ്ടോ പിടിച്ചു എന്നുള്ള നീര് തന്നെയാണ് അടിക്കാൻ വരുന്നത് കണ്ടു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അടിക്കാൻ വരുന്നത് കണ്ടു എന്ന് തന്നെ നമ്മുടെ ശ്രുതി പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പം ഈ പറയുകയാണെങ്കിൽ ഞാൻ അടിക്കാനായിട്ടൊന്നും ഞാൻ വീഴാൻ പോയപ്പോൾ പിടിച്ചതാന്ന് പിടിച്ചതാണെന്ന് പറയാനായിട്ടോ എടാ നീ നോണ പറയണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവനെ പിടിച്ച് തള്ളി ഇടുകയാണ് കേട്ടോ തള്ളിയിട്ട് ഈ പയ്യൻ ചെന്ന് വീഴുന്നത് നമ്മുടെ സച്ചിയുടെ കൈകളിലോട്ടാണ് സച്ചി ആ സമയത്ത് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു ശ്രീകാന്ത് ഉണ്ട് സച്ചി ഉണ്ടായിരുന്നു വേഗം തന്നെ ശ്രീകാന്തും സച്ചിയും കൂടെ ഇവനെ പിടിക്കുകയാണ് മോനെ നിനക്കെത്ത പറ്റിയത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കാണുകയാണ് കേട്ടോ വേഗം സച്ചി അനിയനോട് പറയാണ് എടാ നീ അകത്തേക്ക് എന്ന് പറയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവൻ്റെ ബുക്കൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ശ്രീകാന്തും സച്ചിയും കൂടി ഇതൊക്കെ പിറക്കി കൊടുക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ സച്ചി അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്തിനാടാ അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു അവനൊരു ഒരു കള്ളനല്ലേ കള്ളനയല്ലേ പിടിച്ച് തള്ളി ഇതെന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് എന്താണെന്നുള്ളത് തെളിച്ച് ബൈക്ക് ഇവ മോഷ്ടിച്ചു പോയിട്ടുണ്ട് നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അത് ഞാൻ അറിഞ്ഞ കാര്യം തന്നെയാണ് അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ചോദിക്കുകയാണ് നീ അറിഞ്ഞെന്നോ എന്താ കുഴപ്പമെന്നോ അപ്പോഴത്തേക്കും സുതി അറിയാണ് കേട്ടോ അമ്മേ അവൻ തന്നെ ഒരു കുടിയൻ അവന് കിട്ടിയിരിക്കുന്നതോ കള്ള കുടുംബമോ അങ്ങനെയുള്ള സച്ചിക്ക് എന്താണ് ഇത്ര വലുതായിട്ട് ഇക്കാര്യത്തിൽ തോന്നുക അവൻ തന്നെ ശരിയല്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി സുദീ നോക്കിയിട്ട് പറയാണ് ഓ മര്യാദയെക്കുറിച്ചിട്ടും കാര്യകാരണങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ ബോധിപ്പിക്കാൻ പറ്റുന്ന പഠിപ്പാളിനാണല്ലോ നീ എടാ നീ കൂടുതൽ വർത്താനം പറയാനൊന്നും നിൽക്കണ്ട കള്ളത്തരം എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേടാ നീ അപ്പം നീ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ടാന്ന് പറയുകയാണ് കേട്ടോ വേഗം തന്നെ സുധിയുടെ വായടകയാണ് അങ്ങനെ ചന്ദ്ര സച്ചിയോട് പറയാണ് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വല്ലതും അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തറിയാനായിട്ട് രാവിലെ പോലീസുകാർ വന്ന് എൻക്വയറി എടുത്ത സമയത്ത് കാര്യങ്ങൾ അറിഞ്ഞു അത്രേലേ ഉള്ളൂ അതെനിക്ക് അറിയാം എന്ന് പറയുകയാണ് ഇത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും അച്ഛൻ എല്ലാ കാര്യവും എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് എന്നറിയുകയാണ് അപ്പോൾ ഇത് കേട്ടതും ചന്ദ്രൻ ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് പറയാണ് എന്താടാ സുധീ നിനക്ക് വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് നീ കൂടുതലായിട്ട് പറയുവല്ലോ എന്നിട്ട് ഈ പയ്യനോട് ഇതുമാതിരി ആണോ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എൻ്റെ അനിയൻ ഈ വീട്ടിൽ വന്നപ്പോൾ എന്തോ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ബാഗൊക്കെ കൂട്ടി നിരത്തിട്ട് അവൻ്റെ ഷർട്ടിൻ്റെയും കി പാൻറ്റിൻ്റെയും പോക്കറ്റൊക്കെ പരിശോധിക്കുക ചെയ്തേന്ന് പറയുകയാണ് അപ്പോഴേക്കും സുധീനോട് ശ്രീകാന്ത് പറയുകയാണ് എടാ നിനക്ക് നാണുമില്ല എടാ അവൻ്റെ ചെറിയ പയ്യനാണെന്നെങ്കിലും നിനക്ക് മനസ്സിലാക്കി കൂടെയെന്ന് ചോദിക്കുകയാണ് ആ സമയം സച്ചി അളിയനോട് വയ്ക്കുകയാണ് എടാ നീ എന്തിനാണ് ഇവൻ പറയുന്നത് കേട്ട് അവൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മിണ്ടാതെ സഹിച്ചുകൊണ്ടിരുന്നത് അവൻ തന്നെ ഒരു പൗരുഷം ഇല്ലാത്തവനാടാ അവൻ്റെ മൂന്തകുറ്റി വയ്ക്കുക ഒരെണ്ണം കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നിലമ്പതിക്കില്ലായിരുന്നോ നീ എന്താ അത് ചെയ്യാതിരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ ചന്ദ്രിടയട്ടോ ചന്ദ്രൻ പറയുകയാണ് എൻ്റെ മകനെ അപ്പോൾ ഈ കൊണ്ട് ഈ കള്ളനെ കൊണ്ട് കള്ളനെക്കൊണ്ട് അടുപ്പിക്കാനായിട്ടാണോടാ നീ നോക്കുന്നതെന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ തന്നെ എൻ്റെ മോനെ അടിക്കാൻ വേണ്ടിയിട്ട് അവൻ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ആ സമയത്ത് രേ ശ്രുതി വന്നിട്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു എന്ന് പറയാണ് അപ്പോഴേക്കും രേവതിയുടെ അനിയൻ പറയാണ് ഞാൻ സത്യമായിട്ടും അടിക്കാൻ വേണ്ടിയിട്ടല്ല കോളറിന് പിടിച്ചത് ഞാൻ വീഴുമെന്നുള്ളൊരു പേടിക്ക് പിടിച്ചു പോയതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാനൊരു കറക്ഷൻ പറയണ്ടേ ഞാൻ ആദ്യം പറഞ്ഞത് ദേഷ്യം വന്നിട്ട് കുത്തിപ്പിടിച്ചു എന്നാണ് പക്ഷെ സത്യത്തിൽ ദേഷ്യം വന്നിട്ടായിരുന്നില്ല ഈ പയ്യൻ വീഴാൻ പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് കയറി ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ സോറി അതെനിക്കൊരു തെറ്റുപറ്റിപ്പോയി അങ്ങനെ ശ്രുതിയോട് സച്ചി ചോദിക്കുകയാണ് നീ ഇതെ എൻ്റെ അളീനെ പിടിച്ചടിച്ചു ചോദിക്കുകയാണ് പിന്നെ ശ്രുതിനെ പിടിച്ചടിക്കാൻ വരുമ്പോൾ പിന്നെ ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കണമെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എടി മോളെ ശ്രുതി നീ ഇതൊന്നും കേട്ട് നിൽക്കണ്ട നീ വേഗം പോലീസിനെ വിളിച്ചിട്ട് ഇവനെ അങ്ങ് പിടിച്ചു കൊടുക്കാൻ പറയുകയാണ് ശ്രുതിയും അങ്ങനെ പോലീസിനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ വേഗം വേഗം വിളിക്കേ എന്നിട്ട് ഇവൻ്റെ പേരിൽ മാത്രമാക്കേണ്ട നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലും കൂടെ കേസ് കൊടുത്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി തിരിയാണ് ഇവൻ്റെ പേരിൽ ഇവൻ കട്ടു അല്ലെങ്കിൽ ഇവൻ എൻ്റെ ബൈക്ക് ബൈക്കെടുത്ത ആ ഒരു കംപ്ലയിൻ്റ് ഞാൻ എപ്പോഴോ വാപ്പസ് വാങ്ങിച്ചു ഇനി നിൻ്റെ ഭർത്താവ് ഞങ്ങളുടെ രണ്ടുപേരുടെയും അതായത് എനിക്കും ശ്രീകാന്തിനും കിട്ടാനായിട്ടുള്ള പണം അടിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് ഏ ആ പൈസ തിരിച്ച് തന്നിട്ടില്ല ഞങ്ങളെ പറ്റിച്ചു എന്നു പറഞ്ഞു ഞങ്ങളും കേസ് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്തിനാ ആവശ്യമില്ലാതെ നിങ്ങൾ ഇക്കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊന്നും പറ്റിച്ചുകൊണ്ട് പോയതൊന്നും അല്ല അവർ പറ്റിക്കപ്പെട്ടതാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് തന്നെയാണ് ഞങ്ങളുടെ പൈസ എങ്ങോ അടിച്ചുകൊണ്ടാവും പോയി കഴിഞ്ഞപ്പോൾ അവനെ മറ്റൊരു പെണ്ണ് പറ്റിച്ചു അതല്ലേ ഉണ്ടായത് അതും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം കംപ്ലൈൻ്റ് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതി അനിയനോട് വെക്കുകയാണ് എടാ ഇത്തരത്തിലൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെയാണോ നീ ഇവിടെ വന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനിയൻ പറയുകയാണ് എനിക്കറിയായിരുന്നു അളിയ ഞാൻ അറിഞ്ഞിരുന്നു ചേച്ചി പറഞ്ഞിരുന്നു പിന്നെ എന്തിനാടാ നീ ഇവിടെ വന്നതെന്ന് വെക്കുമ്പോഴത്തേക്കും അപ്പയ്യം പറയുകയാണ് ബൈക്ക് മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് രേവതിക്ക് ഭയങ്കര സങ്കടവും കേട്ടോ സച്ചി പറയുകയാണ് എടാ എന്താടാ ഇത് ദേ ക്ഷേമ ചോദിക്കാൻ വന്ന ആ കൊച്ചിനെ പിടിച്ച് എന്തൊരു അടിയാടാ നീ അടി നീ എന്തൊരു ഉപദ്രവാടാ ഉപദ്രവിച്ചത് ബൈക്ക് കട്ടുകൊണ്ട് പോയിന്നുള്ള കേസിനെ അവൻ ഇതുപോലെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ അടിച്ചോണ്ട് പോയ ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കാട്ടോ എടാ നീയൊക്കെ പഠിച്ചു പഠിച്ചു നൂറ്റിക്ക് നൂറ് തൊട്ട് കൂടിയിരുന്ന് പറയുന്നവനല്ലടാ മാപ്പ് ചോദിക്കാൻ വന്ന ആ പയ്യനെ തന്നെ നീ ഇങ്ങനെ പിടിച്ചിട്ട് അടിച്ചു ഈ അമ്പത് ലക്ഷം രൂപ ഞങ്ങളുടെ കൊണ്ടുപോയിട്ട് നീ എപ്പോഴെങ്കിലും എന്നോടോ അതുപോലെ തന്നെ ശ്രീകാന്തിനോടോ ക്ഷമ ചോദിക്കണമെന്ന് നിനക്ക് തോന്നിയാടാ എങ്ങനെ തോന്നാനായിട്ടാ നിനക്ക് അതിനുള്ള മനസ്സ് വേണമെന്ന് പറയുകയാണ് ഏട്ടാ ശ്രീകാന്തേ നിന്നോട് എപ്പോഴെങ്കിലും അവൻ ക്ഷമ ചോദിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എപ്പോഴെങ്കിലും അവൻ ക്ഷമ ചോദിക്കും എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇവനൊക്കെ എന്ത് ക്ഷമ ചോദിക്കാനായിട്ടാ തെറ്റ് മനസ്സിലായാലല്ലേ ക്ഷമ ചോദിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ഭാര്യയോട് പറയാണ് എടി തെറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാർ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിന് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവനത്തിൽ പശ്ചാത്തിപ്പിക്കുന്നുമുണ്ട് ഇനി അതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് അവനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്തായാലും അനിയം വന്നതല്ലേ മോളെ നീ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാനെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിയം പറയാണ് വേണ്ട വേണ്ട അങ്കളെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇടേ അവൻ ഇവിടം വരെ വന്നതല്ലേ അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോയാൽ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രൻ മുഖോക്കാകെ മാറുകയാണ് ஆ അങ്ങനെ രേവതിയുടെ കൂടെ ഈ പയ്യൻ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രേവതി ചായക്കുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ രേവതിയും കരയുന്നുണ്ട് അപ്പോൾ രേവതി നോക്കുമ്പോൾ ഈ പയ്യനൊരു കരയോട്ടൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുകയാണ് എടാ മോൻ നീ ഇന്നിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ പയ്യൻ പറയുകയാണ് എന്നോട് ക്ഷമിക്ക് ചേച്ചി ഞാൻ ഇത്ര വലിയ പ്രശ്നം ആവും എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് മോനെ നീ വിഷമിക്കേണ്ട നമ്മളീ പാവപ്പെട്ടവരുണ്ടല്ലോ ഒരു രൂപ കട്ടാൽ എന്നും കട്ട് കട്ടവനാണ് കട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ എന്നിട്ട് ഒരിത്തിരി ഭക്ഷണം എടുത്താൽ കൂടെ അങ്ങനെ പറയുള്ളൂ പക്ഷെ പണക്കാർ കോടി കോടിയായിട്ട് മോഷ്ടിച്ചാലും അവരെ ആരും വിളിക്കില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഈ പാവപ്പെട്ട ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു രൂപ എടുത്താലും കളവ് തെറ്റിയനെ ആട്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എടുത്താലും അവനെ കള്ളനാണെന്ന് കാലാകാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എങ്കിൽ വലിയ വലിയ ആൾക്കാർ കോടി കോടി കണക്കിന് രൂപ കക്കുന്നുണ്ട് അതെങ്കിലും അറിയുന്നുണ്ടോ അറിഞ്ഞാൽ കൂടെ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ അല്ല ഒരുക്കി തെറ്റിദ് ചെയ്തവൻ അവൻ പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഇനി തെറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാലും നമ്മുടെ സമൂഹം പിന്നെയും പിന്നെയും അവനെ ആ ഒരു കണ്ണിലേ കാണുള്ളൂ മാത്രമല്ല അവനെ പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും അല്ല ഇതൊക്കെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ഏതായാലും നമ്മുടെ കഥയിലേക്ക് വരാം അങ്ങനെ രേവതി അനിയനോട് പറയാണ് മോനെ ഇനി നീ ഇവിടെ വിളിച്ച് ചോദിക്കാതെ പറയണ്ട കേട്ടോ മാത്രമല്ല ഇവിടെ നടന്ന ഒരു കാര്യം അമ്മയോട് പറയാൻ വേണ്ടാന്ന് പറയുകയാണ് അനിയനും കേൾക്കുകയാണ് കേട്ടോ ശരി ചേച്ചി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയും ശ്രീകാന്തിനെയാണ് ശ്രീകാന്തിൻ്റെ ബൈക്കിൽ വർഷേനെ കൊണ്ടുവന്ന ആൾക്കാണ് അപ്പോൾ വർഷ പറയുകയാണ് ഈവനിങ് ആറ് മണിയാവുമ്പോഴത്തേക്കും നീ ഇവിടെ എന്നോട്ട് തന്നെ പിക്ക് ചെയ്യാൻ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തം സംഭവിച്ചു തിരിച്ച് വരുന്ന അതേ വഴിക്ക് തന്നെ ഒരാൾ വന്നിട്ട് ശ്രീകാന്തിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കുകയാണ് വണ്ടി അങ്ങനെ ശ്രീകാന്തിൻ്റെ വണ്ടി ഒന്ന് ഇയാളുടെ വണ്ടിയിൽ ഒന്ന് മുട്ട കാണട്ടോ മുട്ടീതും ഇയാൾ വേഗം തന്നെ ഇടന്തിനാടാ നീ എൻ്റെ വണ്ടിയിൽ മുട്ടിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് സോറി സർ ഞാൻ നിങ്ങളുടെ വണ്ടിയിലല്ലല്ലോ മുട്ടിച്ചത് നിങ്ങളല്ലേ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് കുണ്ടെന്ന് കയറ്റിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രണ്ട് ഗുണ്ടകൾ വേറെയും വരുവാണ് അപ്പോൾ ഗുണ്ടകളാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ വർഷയുടെ അച്ഛൻ വിട്ടിരിക്കുന്ന ഗുണ്ടകളാണ് അങ്ങനെ അവർ വന്നിട്ട് പറയുകയാണ് നിന്നോട് എത്ര തവണ ഇപ്പം എൻ്റെ പിന്നാലെ ചുറ്റരുത് ചുറ്റരുതെന്ന് പറഞ്ഞാലും നീ അത് സമ്മതിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കാര്യം മനസ്സിലാവണം ശ്രീകാന്ത് പറയുകയാണോ ഓഹോ അപ്പം നിങ്ങൾ മുട്ടിയതിൻ്റെ പേരിൽ നിന്നതല്ല നിങ്ങൾ മുട്ടാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ശ്രീകാന്തം പറയാനായിട്ടോ ഇനി ഒരു ഫൈറ്റ് നടക്കാണ് കേട്ടോ അവിടെ ശ്രീകാന്ത് ആദ്യം അവരൊക്കെ പിടിച്ചിട്ട് ഇടിക്കുമെങ്കിലും ഏറ്റവും അവസാനം എല്ലാവരും കൂടെ പൊതിഞ്ഞിട്ട് ശ്രീകാന്തിനെ ഇടിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കും ആ വഴി നമ്മുടെ സച്ചി വണ്ടിയും കൊണ്ട് വരെയായിരിക്കും കേട്ടോ അപ്പോൾ ആരെയോ പിടിച്ചിങ്ങനെ ഇടിക്കുന്നത് കണ്ട് ശ്രീ ശ്രീകാന്ത് അത് മനസ്സിലായിട്ടല്ല സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീകാന്തിനെ ആയിരിക്കുള്ളൂ വേഗന്തിനെ സച്ചി ഓടിച്ചു നീ ഉമാരെയൊക്കെ ഇടിച്ച് ഇഞ്ചപ്പരിവാക്കും കേട്ടോ അങ്ങനെ കുറേ പേര് ഓടിപ്പോവും അതിൽ ഒരുത്തനെപ്പം ഇടിക്കിട്ടും അപ്പോൾ അവനാണെങ്കിൽ സച്ചി അറിയാവുന്ന ഒരുത്തൻ്റെ സച്ചിയുടെ ഇതൊരു കൂട്ടുകാരൻ്റെ അനിയനാണ് വേഗതനെ അവനെ പിടിച്ചിട്ട് പറയുകയാണ് നീ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനെ അല്ല നോക്കിയാണ് ആ സച്ചി ഞാൻ ആ അനിയനാണെന്ന് പറയുകയാണ് നീ ഇന്തിനാണ് എൻ്റെ അനിയനെ പിടിച്ചിട്ട് ഇടിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ഇപ്പം കാര്യം പറയുകയാണ് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് ആ ആർ ടി ഓഫീസർ ഇല്ലേ അയാളാണ് ഇവന് എടിക്കാനായിട്ടുള്ള കൊട്ടേഷൻ തന്നത് പൈസയും തന്നു അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വിചാരിക്കുന്നത് അച്ഛനായിട്ടുള്ള ഇഷ്യൂവിലായിരിക്കുള്ളൂ അയാളെ ഞാൻ ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തല്ലാനായിട്ട് പോകുന്നതും പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വേഗം തന്നെ സച്ചി എടാ നിൽക്ക് നിൽക്ക് എന്തായാലും വിട്ട് കളയും ഒക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കാൻ കേട്ടോ പക്ഷേ സച്ചിക്ക് സമാധാനം ഒന്നും ആവുന്നില്ല വേഗത്തിന്റെ സച്ച് സച്ചിയുടെ കാരെടുത്തുകൊണ്ട് ഇയാളുടെ വീട്ടിലേക്ക് പോവാണ് ശ്രീകാന്തും പിന്നാലെ ചെല്ലുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ